ഫ്രിഡ്ജ് കണ്ടോ എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാൻ ഇപ്പോൾ നേരം വെളുത്തോട്ടോ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, ഒരു അഞ്ചരയൊക്കെ ആയി. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടച്ച് മിഞ്ചു മദ്രസ് പോയതാട്ടോ. അപ്പം ഇങ്ങനെ എണീറ്റ് വന്ന് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെറുതെ ഇരുന്നതാണ്. പിന്നെ എല്ലാവരും പറയും കേട്ടോ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറയും, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ബുദ്ധിമുട്ടുള്ള വീഡിയോ അതാണ്. എന്നാലും നമ്മളൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സ്കൂളിലൊക്കെ പോയിരുന്ന അന്നത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല. അപ്പോൾ മിക്കു നട്ട് നനച്ച ചീരയാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. ചീര നട്ട് വളർത്തിയത് കാരണം എന്തിനാണ് വെച്ചിരിക്കുന്നത്? തമ്മിൽ നാട്ടിൽ കഴിക്കാനാ ഇവിടെ വെച്ചുണ്ടാക്കാനെന്നല്ലേ? പറഞ്ഞേ അത് ആകാതെ അറുത്തിട്ട്. ഇത് ആകാതെ അറുത്തിട്ട് ഇതിലാരും വയലറ്റ് നിറാവോലോ. അത് വയലറ്റ് എന്താ വിത്ത് ഇപ്പോ വേറൊരു പണിയില്ല അല്ലേ. അപ്പൊ ഞാന് കുറച്ച് ദിവസമായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. കുറേ കമന്റുകൾ വന്നിരുന്നു ഇൻസ്റ്റയിലും എഫിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കേട്ടോ എന്താന്നുള്ളത്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ചെറിയ ഇതൊക്കെ ആയിട്ട് ഞാനങ്ങനെ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ പോകണില്ല. അപ്പോൾ സ്കൂളിൽ പോകാത്ത സമയത്താണ് നമ്മളെ സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ കമൻറ്റൊക്കെ വന്നിരുന്നു, എന്താണ് ആ കാറ്റഗറി മാറി വൈക്ക് പോയത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പോണതല്ല, ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നേരെ ബേപ്പൂര് കടലിൽ നിന്ന് വന്ന് കയറി കിടക്കുന്ന അയിലയാണ് കേട്ടോ. നേരെ ബീച്ചിൽ പോയി പിടിച്ചതാണ്. പിന്നെ ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു, അത് ഇന്നും അവിടെ കിടക്കുക എന്നുള്ളതാണ് സത്യം. ഇന്നും എനിക്കത് അച്ചാറിടാനുള്ള ഒഴിവ് കിട്ടിയില്ല കേട്ടോ. ആ ഒരു ദിവസം കഴിഞ്ഞ ഉടനെയാണ് പിന്നെ എനിക്ക് വയ്യാതായതെന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് അങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണത്. പിന്നെ എന്താ പറഞ്ഞത്, അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെന്ന് അറിയില്ലേ. അപ്പോൾ ആ ഒരു എനിക്ക് അന്ന് വേറൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതി ആയിരുന്നില്ല. കാരണം എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരുപാട് സമയം ഫോണൊക്കെ നോക്കിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യണില്ല, അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ. പിന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയ സമയത്ത് ഈ സ്റ്റേറ്റ് കലോത്സവത്തിൻ്റെ വീഡിയോ നമ്മളെ ഫ്രണ്ട്സൊക്കെ പോയവരെ അയച്ചു തരും. അപ്പോൾ അത് ഞാൻ ഇട്ട സമയത്ത് പെട്ടെന്ന് റീച്ചായിട്ടോ ഓക്കെ 3 ലക്ഷവും 2 ലക്ഷവും അങ്ങനെയൊക്കെ ഇങ്ങനെ വ്യൂ വന്ന സമയത്ത് പിന്നെ നമ്മൾ എന്തിനാണത് വേണ്ട നിൽക്കുന്നത്? അത് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ നിന്നോടത്ത് നിൽക്കുക തന്നെ ചെയ്യരുത്, ഉറച്ച് നിൽക്കുക, നിന്നോട് തന്നെ നിൽക്കരുത്, ചില കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ നമ്മളെ മീനും വെണ്ടയ്ക്കൊക്കെ ഇട്ട കറിയായി, മീൻ പൊരിച്ചതായി, ചീര ഉപ്പേരിയായിട്ടോ ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കണീൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയായി ചോറുണ്ണാൻ തുടങ്ങിയിട്ടോ. ഇത് ഞാൻ പറയില്ല, ഒരു കുക്കിങ്ങിനുള്ള ഒരു ചാനലല്ല ഞാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യലില്ല. കുക്കിംഗ് വ്ളോഗ് ഞാൻ അധികം ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്പി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അയാനെ ഇൻഷാന്റെ ഇപ്പ എവിടെ? ഗൾഫിലല്ലേ. അന്റെ അപ്പേ? അന്റെ അപ്പാക്ക് എന്താ പണി? എ ടി എം അല്ല പറഞ്ഞ. അന്റെ അപ്പാക്ക് എന്താ പണി? ഓലപ്പാക്ക് ഗൾഫിലാ പണി. അന്റെ അപ്പാക്കോ? ഉമ്മാരെ കാര്യല്ല, ഓല ഓലപ്പാര എന്തിനാ കൊണ്ടുപോണത്? ഓലപ്പാര ജോലി സ്ഥലം കാണിച്ചു കൊടുക്കാന്. എൻജോയ്മെന്റിനൊന്നല്ല, ഓലപ്പാന്റെ ജോലി സ്ഥലം കാണിച്ചു കൊടുക്കാന്. അന്റെ അപ്പാന്റെ ജോലി സ്ഥലം ഇവിടെ ഫാമില്. ഫാമ് പോയിക്കോ, ഫാമ് കാണാൻ കൊണ്ടുപോകാൻ പറയാ. പൈസ വേണ്ട മുത്തേ? പൈസ വേണ്ടേ? ഞാൻ തെറ്റി പറഞ്ഞ തെറ്റി. പൈസ പൈസ ഒന്നും നമ്മക്ക് വിഷയമില്ല. എനിക്ക് ആകെ വിഷയ ബാക്കസും ഹിന്ദിയും ഇംഗ്ലീഷും മാത്സ് ഒക്കെ ഉള്ള വിഷയം. എന്താണ് ബോംബ് പൊട്ടണായിരുന്നു? ബോംബ് പൊട്ടണ പോലെ ഉണ്ട്.
മിക്കുവിന് ഞാൻ ഉണ്ടാക്കുന്ന സാധനം എന്താണെന്നറിയോ? എന്താണ്? എന്താ പറയാ, മത്തൻ തോരൻ. മത്തൻ തോരനല്ല, മത്തൻ കറി അല്ലെങ്കിൽ ചക്കര മത്തൻ. നമ്മളൊക്കെ കരുതൂലേ, ഈ ചിലർ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കാര്യമൊക്കെ, സാധാരണ നമ്മളുണ്ടാക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയണതാണ്. പക്ഷെ ഇത് തീരെ കേൾക്കാത്ത ആൾക്കാരും കൂടി ഉണ്ടാവും കേട്ടോ, വേറെയുള്ള സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്രാദേശികമായിട്ടുള്ള സംഭവമല്ലേ. ഇതാണ് നമ്മളെ ചക്കരമത്തൻ അല്ലെങ്കിൽ മത്തൻ കറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുതലേ ചെറുപയറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇട്ടിട്ടാണ് നമ്മൾ വെക്കുക. അത് മത്തനും കൂടി വെക്കും, പിന്നെ പല രീതിയിൽ വെക്കാം കേട്ടോ. പിന്നെ ഇതിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് അരിപ്പൊടി കലക്കിയത് ഒഴിച്ചു കൊടുക്കും. പിന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും. തേങ്ങാപ്പാലും പാലും തേങ്ങ ഇടുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് പിന്നെ അരിപ്പൊടി ആണ്, അരി അരച്ചതാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശർക്കര ഒഴിച്ചു കൊടുത്തു. ഇതിൽ തേങ്ങ ഇടലാണ് സാധാരണ കേട്ടോ, പക്ഷേ ഞാൻ കുറച്ചും കൂടി ലൂസാക്കിങ്ങാണ്ട് കുറച്ച് ടൈറ്റിലാണ് ഇതുണ്ടാകുക. നമ്മൾ സ്പൂണോട് ഇങ്ങനെ കഴിക്കണ ഇതിലാണ് ഉണ്ടാകുക. അപ്പം കുറച്ചും കൂടി ഇത് ഒരു പായസത്തിൻ്റെ ഇതിലാക്കും കേട്ടോ. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തുകൊണ്ട് എന്തായാലും എനിക്ക് ഞാനീ മധുരമുള്ള സംഭവങ്ങളൊക്കെ എന്താ ചെയ്യാന്നറിയാം, ആ സമയത്ത് ഞാൻ കുറച്ചെടുക്കുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ടാണ് കഴിക്കുക കേട്ടോ. പായസമാണെങ്കിലും അങ്ങനെ മധുരമുള്ള സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴേ രസമാണ്. അപ്പോൾ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് ഇനി നമ്മൾ തണുത്തിട്ട് വെച്ചാൽ അതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് നമ്മൾ കഴിച്ചു തുടങ്ങും. പിന്നെ ഇന്ന് രാത്രി മിഞ്ചു JRC ക്യാമ്പിന് പോവുകയാണ്, ഇടുക്കിയിലാണ് പോണത് കേട്ടോ. അപ്പോൾ രാത്രി കൊണ്ടേക്കുന്ന സമയമാണ് ഭയങ്കര കഷ്ടം. അതായത് രാത്രി 3 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് അവിടെ കൊണ്ടേക്കുന്നത്. മേലാറ്റൂർ സ്കൂളാണ് കേട്ടത്. അപ്പോൾ ഈ ചെന്ന സമയത്തേന് ഇങ്ങനെ അതിൽ നടന്നിട്ട് ആ റൂമുണ്ടല്ലോ, ഈ അറ്റത്ത് കാണുന്ന ആ റൂം, അവിടെയായിരുന്നു ഞങ്ങൾക്ക് കോവിഡ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാം, ഒരു 2 വർഷം മുമ്പൊക്കെ അങ്ങനെയുള്ള വീഡിയോ ഇട്ടിരുന്നു. കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ രാത്രി 10 മണി മുതൽ പുലർച്ചെ 6 മണി വരെയെന്ന് ഡ്യൂട്ടി. അപ്പോൾ ആ റൂമിലേന്ന് ഞങ്ങൾ നിന്നേ കേട്ടോ. അന്ന് നിന്നത് എന്താ വെച്ചാൽ, അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടെന്ന വീഡിയോയിലൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങളെ ഡോറിന് കുറ്റിയും കൂടി ഇല്ലാത്ത ഇതേന്ന് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്നിരുന്നത്. ഇപ്പോൾ ഒക്കെ ആലോചിച്ച പേടിയാണ്. പിന്നെ എന്തായാലും കുട്ടികളെല്ലാവരും വന്ന് പോകാൻ റെഡിയായി കേട്ടോ. ആ തലക്കത്തെ റൂമില്ലേ, അവിടെയെന്ന് ഞങ്ങളന്നാണ് നിന്നിരുന്നത്. മിഞ്ചിട്ട് 3 ദിവസത്തിനാണ് പോണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ 3 ദിവസമൊന്നും വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഈ യാത്ര തുടങ്ങുകയാണ്, ഒരു നല്ലൊരു പ്രാർത്ഥനയോടെ തുടങ്ങണം കേട്ടോ. നല്ല രസം കേട്ടപ്പോൾ പോലെ പറഞ്ഞ പോലെ കൃത്യം 4 മണിക്ക് അവിടുന്ന് വണ്ടി എടുത്തു കേട്ടോ. അതുപോലെ പ്ലാനിങ്ങിലെ അതായിരുന്നു. അപ്പം ഇനി നമ്മൾ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നത്തെ 4 മണിക്ക് വന്നിട്ട് പിന്നെ ഉറങ്ങാനൊന്നും സമയമില്ലല്ലോ. മിക്ക് പുതപ്പൊക്കെ പുതച്ചിങ്ങാണ്ട് തന്നെ വണ്ടിക്ക് കയറിയിരുന്നു കേട്ടോ. കാരണം ഓൾ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഓളെടുത്ത് വണ്ടിക്ക് വെച്ച് പോയി. പക്ഷേ ഓൾ വൈകുന്നു ഉണന്നു. ഇപ്പോൾ വന്നിട്ട് ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഇനി ഒക്കെ ഉറങ്ങണോ അതോ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളേതായാലും പിന്നെ സിറ്റൗട്ടിൽ ഇരിക്കുന്നു. 4 മണിക്ക് പിന്നെ പോയിട്ട് ഇനി എവിടെ ഉറങ്ങാൻ സമയം. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കണ്ടു എന്ന് തോന്നുന്നു. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ സാധാരണ പറയലില്ല കേട്ടോ. എന്നാലും ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോണ്ടു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.